CPM MLA ആർ സെൽവരാജിന്റെ രാജിക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രമാരാണ്. ചീഫ് വിപ്പ് PC ജോർജാണ് അതെന്ന് പലരും വിശ്വസിക്കുന്നു, ആരോപിക്കുന്നു. ഇന്ന് പോയിന്റ് ബ്ലാങ്കിൽ ഇതിന് മറുപടി പറയാൻ PC ജോർജ് നമ്മോടൊപ്പം. സ്വാഗതം. സ്വാഗതം. സെൽവരാജ് രാജിവെക്കുന്നതിന് മുമ്പ് താങ്കളുമായിട്ട് 1-2 തവണ ഫോണിൽ സംസാരിച്ചതായിട്ട് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായിരുന്നു CPM MLA യുമായി താങ്കളുടെ സംഭാഷണത്തിൻ്റെ ഉള്ളടക്കം? ഞാൻ കേരള കോൺഗ്രസിൻ്റെ MLA. പക്ഷേ ഒരു 2000-2001 കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല, ജനശക്തിയുടെ ശക്തിധരൻ ഈ സെൽവരാജൊക്കെ ഇതിനകത്തുണ്ട്. കേരള വ്യാപകമായി ഒരു പറ്റം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞങ്ങൾ പിണറായി വിജയൻ എതിരുമായിട്ടാണ് തുടങ്ങിയതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഗ്രൂപ്പും ഞങ്ങളില്ല. ഇവിടെ ഈ കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സ്റ്റേബിളായിട്ട് ഉണ്ടാകണമെന്നും അതിന് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു സമര സഖാവ് VS അച്യുതാനന്ദനാണ് ഞങ്ങൾക്ക് എല്ലാം കൂടെ അങ്ങ് തോന്നി. സെൽവരാജുമായിട്ടുള്ള ബന്ധം അവിടെ തുടങ്ങുന്നു, അന്നേരം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണോ ഈ ഫോൺ സംഭാഷണം തൊട്ട് മുമ്പ്? അത് ഞാൻ പറയാം. 2006 ഞാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഇയാളെ പുറത്താക്കപ്പെടാൻ പോലും കാര്യം, പാർട്ടി കമ്മിറ്റി കൂടിയപ്പോൾ ഈ പിണറായി VS ഗ്രൂപ്പ് ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ ഗ്രൂപ്പല്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ തെറ്റിദ്ധരിച്ചു അവരും. സ്വാഭാവികമായി എന്നെ പുറത്താക്കി. ഇന്ന് വരെ എന്നെ എന്ന് PJ പുറത്താക്കിയ കാര്യം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എനിക്കത് ഒരു വൈരാഗ്യമില്ല. കാരണം ഏതാണെന്ന് എനിക്കറിയാം. ഇതാണ് PJ ജോസഫിന് എന്താണ് താങ്കൾ VSനോടൊപ്പം പോയാനുള്ള വിരോധം? സ്വാഭാവിക ഞാൻ അതിലേക്ക് കടക്കുന്നത്, കാരണം ഈ PJയെ പറ്റി ഈ ഏതെങ്കിലും ചർച്ചയ്ക്ക് ഞാനില്ല. ശരി, സെൽവരാജിലേക്ക് തിരിച്ചു വന്നാൽ, സെൽവരാജുമായി അന്നേ പരിചയമുണ്ട്, പക്ഷേ ഈ രാജിവെക്കുന്നതിന് തലേ ദിവസങ്ങൾ നിങ്ങൾ എന്താണ് സംസാരിച്ചത്? തലേ ദിവസം സംസാരിച്ചത് പറഞ്ഞ് ശരിയല്ല. അദ്ദേഹത്തെ PA ഫോണിൽ വിളിച്ച് ഞാൻ സംബന്ധിച്ചല്ലോ. ഞാൻ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്ന്. എല്ലാ കാര്യവും ഈ ഏഷ്യാനോട് സ്നേഹമാണ്, അവിടെ വലിയ സ്നേഹമാണ്. പക്ഷേ എല്ലാം ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദർശത്തിൻ്റെ ഇഷ്യൂവാണ്. എല്ലാ കാര്യങ്ങളും പറയണ്ട, പക്ഷെ എന്നാലും ജനങ്ങൾക്ക് എനിക്കൊക്കെ സംശയം വരും. രാജിവെക്കുന്നതിൻ്റെ അന്ന് രാവിലെ 6 മണിക്കാണ് സെൽവരാജിൻ്റെ PA കോള് താങ്കൾക്ക് വരുന്നത്. പിന്നെ 6:25 7:30 സെൽവരാജും വിളിക്കുന്നു. എന്തായിരിക്കാം സംശയിച്ചതെന്ന് ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. PC സെൽവരാജിൻ്റെ ഫോണ്, സെൽവരാജിൻ്റെ PA എന്നെ വിളിച്ചതാണ്. ആ കോൾ രജിസ്റ്റർ എങ്ങനെ ഇവർക്ക് കിട്ടിയ മാധ്യമ സുഹൃത്തുക്കൾക്ക്? എൻ്റെ മര്യാദ കൊണ്ടല്ലേ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പ്രതിയാക്കാത്തത്? ഏത് നിയമപ്രകാരം, വിവരാവകാശ പ്രകാരം പോലും ഇത് കൊടുക്കാൻ അവകാശമില്ലാത്തത് എങ്ങനെ മാധ്യമ സുഹൃത്തുക്കൾ വന്നു? ഞാൻ ക്ഷമിക്കുക. ഇതിൻ്റെ പുറകിൽ അങ്ങനെയാണെങ്കിൽ ആരാണ്? ആരാണ് CPM യൂണിയൻ പേട്ട? അല്ലാതെ ആരാ? ഇതൊക്കെ മാന്യതയാണോ? ഒരു മനുഷ്യൻ്റെ സ്വകാര്യത. അപ്പം ഞാൻ എൻ്റെ ഭാര്യ കൊണ്ട് എനിക്ക് മുറി കിടക്കത്തില്ല, എമ്മാൻ ഉണിഞ്ഞു നോക്കുമല്ലോ. സ്വകാര്യത തകർക്കുന്ന നാണം കെട്ട രാഷ്ട്രീയമായിട്ട് ഈ എന്താ ചെയ്യാം? ഉറഞ്ഞു തുള്ളിയ മനസാക്ഷ്യം അറിയിച്ച ഫാസിസ്റ്റുകളല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ? അവർക്ക് ചേർന്ന അണികളുണ്ട്, അവരല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? മനസാക്ഷിയുള്ളവൻ ചെയ്യുമോ? പറ നീതിയുള്ളവൻ ചെയ്യാവോ? എൻ്റെ കോൾ രജിസ്റ്റർ എടുക്കാൻ അവർക്ക് അവകാശമുണ്ടോ? ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഞാൻ പ്രതിയാക്കിയാൽ ഞാൻ ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പ്രതിയാക്കിയാൽ കൈരളി പ്രതിയാവും, നമ്മുടെ ഇന്ത്യാഭിഷൻ പ്രതിയാണ്, ഇന്ത്യാഭിഷൻ ആദ്യം പ്രതിയാവും, പിന്നെ നമ്മുടെ റിപ്പോർട്ടർ പ്രതിയാണ്. ഇതെല്ലാം ചെറുപ്പക്കാർ പിള്ളേരാണ്, അവരുടെ വിവരക്കേട് കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ മിണ്ടാതിരിക്കുക. ഇതൊന്നും മാധ്യമ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ല. മാധ്യമ മര്യാദ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റും കാണിക്കണം, എല്ലാവരും കാണിക്കണം. ഫോണിൽ സംസാരിച്ചിടത്തോളം ഞാൻ നിഷേധിച്ചില്ലല്ലോ. പക്ഷേ എന്താണ് സംസാരിച്ചതെന്നുള്ളത്? അദ്ദേഹത്തിൻ്റെ PA ഫോണിൽ വിളിച്ചത്. എല്ലാ കാര്യവും അങ്ങനെ ഇതിനകത്തൊക്കെ തോന്നി. 6 മണിക്ക്, അതുകൊണ്ടാണ് സംശയം. പിന്നെ 6:25 അപ്പം ഞാൻ ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇദ്ദേഹമായി പോയി കണ്ടില്ലെന്ന് തെളിഞ്ഞല്ലോ. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണം എന്താ? ഒരു ആദർശത്തിൻ്റെ പേരിൽ, മനസ്സിലായില്ലേ? സെൽവരാജ്, ഞാൻ തുറന്നു പറയുന്നു, സെൽവരാജ് അന്ന് അല്ലെ അതിൻ്റെ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട VSനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വേദന മുഴുവൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. രാജിക്ക് മുമ്പ് സെൽവരാജ് VSനെ പോയി കണ്ടു? കണ്ടു. ഞാൻ പറയുന്നു കണ്ടു എന്ന്. അദ്ദേഹം നിഷേധിക്കട്ടെ ഈ വേദന മുഴുവൻ. എവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ച? അദ്ദേഹത്തിന് ഭവനത്തിൽ പോയി കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ട് വിവരം മുഴുവൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കുനിഞ്ഞിരുന്നു, മിണ്ടിയില്ല. അതുകൊണ്ടാണ് ആദ്യ രാജി എന്ന മാലപ്പടക്കമല്ല ഈ ബോംബെന്ന് അവർ പറയുന്നു. എന്നാൽ കുതിരക്കച്ചവടമല്ല അത്, ആന ബോംബ് പൊട്ടിച്ചു. ശരിയാണ്, ആ ബോംബ് പൊട്ടി. ആ ബോംബിൻ്റെ അലകളിനി കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിലുണ്ടാവും. ജീർണത ബാധിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, യഥാർത്ഥ തൊഴിലാളി, മസിനി ബലമുള്ളവൻ, വികാരമുള്ളവൻ, പാവപ്പെട്ടവരുടെ സ്നേഹമുള്ളവൻ, ഒരു സംശയം വേണ്ട. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കാണും, ഒരു സംശയം വേണ്ട. ഞങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞു, ബോംബ് പൊട്ടിച്ചെന്ന് പറഞ്ഞു. PCക്കും പങ്കുണ്ടപ്പോൾ? ഞാൻ നിഷേധിച്ചില്ലല്ലോ. അപ്പോൾ ഈ രാജിക്ക് മുമ്പേ നിങ്ങൾ തമ്മിലുള്ള നേരത്തെ നടത്തിയ ഒരു കൂടിക്കാഴ്ച, ചർച്ച, അതിൻ്റെ ഭാഗമായ നാടകം എന്നൊക്കെയാണ് CPM ഈ കാര്യത്തിൽ അവരാ പറയുന്നതിന് അർത്ഥമില്ലാത്ത കാര്യം എന്താണെന്നറിയോ? ഇത് അന്നല്ലെന്ന് ഞങ്ങൾ എത്രയോ നാളായി കാണുന്നു, സംസാരിക്കുന്നു, ബന്ധപ്പെടുന്നു.
ഇനിയും സെൽവരായിനെ കാണും, ഇനിയും സി പി എമ്മിൻ്റെ എം എൽ എമാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, ഞാൻ കാണും. പോട്ടെ, താങ്കളെ ആദ്യമായിട്ട് വാടക ഗുണ്ടെന്ന് വിളിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനായിരുന്നു. വി സച്യുതാനന്ദനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഉപകരണമെന്ന്. പാമോലിൻ കേസിൽ കേസ് വിജിലൻസ് കോടതി വന്നപ്പോൾ ജഡ്ജിക്കെതിരെ നിലപാടെടുക്കുന്നു, ജഡ്ജിക്കെതിരെ രാഷ്ട്രപതിക്ക് പരാതി വരെ അയക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ചാവേറാണ് താങ്കൾ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്? ഞാൻ സംശയിക്കട്ടെ, ഈ പണ്ട് ഒരു പട്ടറ പട്ടറി തൈരിശാദോ സാമ്പാറുമാണല്ലോ, അയാളെ ഒരു ചേട്ടൻ കണ്ടമാണെങ്കിൽ ചീത്ത വിളിച്ചു. ചീത്ത എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളുകയില്ലാത്ത ചീത്ത വിളിച്ച്. അപ്പോൾ ഈ പട്ടറ എന്നുകൊണ്ട് നേരെ തിരിച്ച്, എടാ സാമ്പാറേ, എടാ സാമ്പാറേ, എടാ തൈര്, എടാ മോരെ എന്നൊക്കെ വിളിക്കുക. പണ്ട് അടുത്ത് തന്നെയാണ് ഇങ്ങളോട് ചോദിച്ചത് പട്ടറോട്, നിങ്ങൾ തന്നെ ഈ മനുഷ്യൻ തൈരേ സാമ്പാറേ എന്ന് പറയും. അവൻ ചാപ്പിടുന്നത് അവൻ വിളിക്കുന്നു, ഞാൻ ചാപ്പിടുന്നത് ഞാൻ വിളിക്കുന്നു അവൻ. എന്നതുപോലെ പിണറായി വിജയൻ പിണറായി വിജയനെ ചേർന്ന പേര് വിളിക്കുന്നു, ആരെയും വിളിക്കും പിണറായി, കാരണം കണ്ണൂർ അത് കൂട്ടി ആട്ടിക്കൊണ്ട് നടന്നതാണല്ലേ. വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ പഠിച്ചത് പാടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഉപകരണമാണോ എന്ന് ചോദിച്ചാൽ വിളിച്ചു നോക്കാതെ പറയാം. ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ പുറകെ കൂടിയത് എന്തിനാ? എനിക്ക് ലാഭം വല്ലതും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ വി എസ്? ഏതെങ്കിലും എൻ്റെ സ്വന്തം കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഏതെങ്കിലും വി എസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പറയട്ടെ, ഒരു കടലാസും കെട്ടി എടുത്ത് വെക്കട്ടെ, ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യം പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താ? ലവ്ലിങ് കേസിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഈ ലവ്ലിങ് കേസിനകത്ത് രൂപ എത്ര ലക്ഷം മുടക്കമുണ്ട്? ഞാൻ ആരെങ്കിലും പിരിച്ചോ? ഈ കേരള സംസ്ഥാനത്ത് ആരെങ്കിലും കാശ് തന്നെ വന്ന് പറ. പാവപ്പെട്ടവർക്ക് അറിയുന്ന എന്ന് കുമാറും ഞാനും ഈ മറ്റേ ഈ സഹാക്കന്മാർ പാവങ്ങൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്ന പാവങ്ങൾ, അവരുടെ വല്ലതും കാശുണ്ടോ? എത്ര ലക്ഷം രൂപ മുടക്കമുണ്ട്? ഇതാരാ മുടക്ക്? ഞാൻ അത് മുടക്കി വരുമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ വേണം 5 രൂപ ഞങ്ങൾ മേടിച്ചെന്ന് പറയട്ടെ, ഒളിച്ചു വെക്കാതെ പറയാം. ആ പോറെ, അത് പറയുന്നില്ല. വി എസിനെ ഇനിയും മോശമാക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ വി എസിനെ നേതാവാക്കി ആ അത്ര നടന്നിട്ട് ഞാൻ കിട്ടിയ അനുഭവം വേദനിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ അഴിമതിയിലും ജീർണതയും ബാധിച്ചു തുടങ്ങി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രശ്നം. പിന്നെ പിണറായി കൊണ്ട് കേരളം തന്നാവുന്ന ആരെങ്കിലും കേട്ടിട്ട് കാര്യമുണ്ടോ? ലവ്ലിങ് കേസിൽ ഏപ്രിൽ 10 പ്രതിയായിട്ട് സി ബി ഐ കോടതി നിൽക്കാൻ പോകുന്ന മാന്യനാണ് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏത് മനുഷ്യൻ നിൽക്കും? അത് ഫാസിസ്റ്റ് പാർട്ടിയാണെന്ന് ഉറപ്പായില്ലേ? തുടരാൻ കഴിയില്ല. പിന്നെ ഉമ്മൻചാണ്ടി ബന്ധം, ഉമ്മൻചാണ്ടി ഞാൻ എതിർത്ത പോലെ കേസുകൾ, ഉമ്മൻചാണ്ടിയുടെ കേസ് ചുമ്മാ ഉണ്ടാക്കുന്നതല്ലേ? ഉമ്മൻചാണ്ടിയുടെ കേസ് ഉണ്ട്, എന്നാ കേസ്? പിണറായി വിജയൻ്റെതാകുമ്പോൾ അത് ശരിക്കുള്ള കേസ്. അല്ല, ഉമ്മൻചാണ്ടിയുടെ കേസ് ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചനെ. ഇതിൻ്റെ വസ്തുതകൾ ഞാൻ തുറന്നു പറയാം. അന്ന് കെ കരുണാകരൻ പാമോലിൻ ഇഷ്യൂ നടത്തുന്ന സമയത്ത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ എ കോൺഗ്രസ്സുകാരായ ചില ആളുകളാണ് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഈ കരുണാകരനെ, ബഹുമാനപ്പെട്ട കരുണാകരനെയും നമ്മുടെ മുസ്തഫായും വളർത്തിച്ചടിച്ചത്. എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടി ആയിരുന്നു. ഞാൻ അത് പറഞ്ഞു, ഞാൻ തർക്കത്തിനൊന്നും ഇല്ല. ആ പേരനോട് ചോദിച്ചു, എനിക്കറിയാം ആരൊക്കെയാണ്, ഞാൻ അതിൻ്റെ ഇതില്ല. അന്ന് ഇവർക്ക് ഉമ്മൻചാണ്ടി നല്ലവനെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ കൊല്ലണം, അതിനു വേണ്ടി കള്ളക്കേസുണ്ട്. നിങ്ങൾക്കറിയാവോ ഈ ജഡ്ജി ഉണ്ടല്ലോ ലവ്ലിങ്, ആ നമ്മുടെ പാമ്പയിൽ കഴിച്ചിരുന്ന തിരുവനന്തപുരം ജഡ്ജി മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ സംസാരം എൻ്റെ കിട്ടി ഞാൻ മനസ്സിലാക്കിയതാണ്. അദ്ദേഹം ഈ കേസ് ഇങ്ങനെ ചെയ്യാൻ പോവണമെന്ന് നേരത്തെ മനസ്സിലാക്കിയവനെ. വേറൊരു ഉദാഹരണം പറയാം, ഈ അച്യുതാനന്ദനും ഈ ജഡ്ജിയായിട്ട് ബന്ധമില്ലെന്ന് അച്യുതാനന്ദനും ഈ ജഡ്ജിയും പറയാമോ? വേറൊന്ന് ആലോചിച്ചോണം. ഈയിടെ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ പി എസ് അച്യുതാനന്ദന് വേണ്ടി ഹാജരായ ആരാന്നറിയാവോ? ഈയിടെ ഒരു വക്കീൽ രാജിവെച്ചില്ലേ വിജിലൻസ് കോടതിയിൽ നിന്ന്? അയാളാ. ഇതൊക്കെ ഒരു റാക്കറ്റാണ്. വി എസ് അച്യുതാനന്ദൻ ജഡ്ജിക്ക് പങ്കുണ്ട്, ജഡ്ജിയും അച്യുതാനന്ദനും ഇവരും ഒക്കെ റാക്കറ്റാണ് എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പി സി ജോർജ് ഒരു ജഡ്ജിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണമല്ലല്ലോ, സത്യം പറയാൻ പാടില്ലേ? ആരോപണമല്ല ഇത്, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്യട്ടെ, ഒരു വക്കീൽ ഇതിൻ്റെ രാജിവെച്ച, സി ബി ഐ കോടതിയിൽ നിന്ന് വക്കീൽ രാജിവെച്ചു, വലിയ മഹത്വമാണെന്ന് പറഞ്ഞത്. അയാൾ കേസിൻ്റെ 1 മാസം മുമ്പ് റിപ്പോർട്ട് കൊടുത്തിട്ട് അയാൾ രാജിവെച്ചിട്ടില്ല. 1 മാസം കഴിഞ്ഞപ്പോഴായേക്ക് ധാർമ്മികത വരുന്നത്. അയാൾ രാജിവെച്ചിരിക്കുന്നു. ഇതൊക്കെ പിറവ ഇലക്ഷൻ വേണ്ടി ചെയ്ത വേടി പൊട്ടിയില്ല. നമുക്ക് വി എസിൻ്റെ കാര്യം വിടാം. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താങ്കൾ വളരെ ശക്തിയായ രംഗത്ത്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയല്ല, മനുഷ്യത്വവും നീതിയും ഈ രാജ്യത്ത് വേണം. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയല്ല എനിക്ക് പ്രശ്നം. ഒരു സത്യം പറയട്ടെ, ഇത്ര ദീനാനുകമ്പയോടുകൂടി, മനസ്സാക്ഷിയോടുകൂടി, നീതിബോധത്തോടുകൂടി ജനങ്ങളെ പ്രശ്നങ്ങൾ സമീപിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ എന്നെ ആരെതിർക്കും? 6-7 വർഷങ്ങൾക്ക് മുമ്പ് വി എസിനെ കുറിച്ച് ഇതേ വാചകം താങ്കൾ പറഞ്ഞിട്ടുണ്ട്. വി എസ് ജീർണ്ണ ബാധിച്ചു, അതല്ലേ തെറ്റ്? ഞാൻ എന്നെ പറ്റി ഇപ്പം നല്ലത് പറയുക.
നാളെ ഞാൻ കക്കയും മൂട്ടിക്കുകയും ചെയ്താൽ പിന്നെ നല്ലത് പറഞ്ഞിട്ട് കാര്യമല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം. കെ എം മാണിയെക്കുറിച്ച് താങ്കൾ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഒരുപാടുണ്ട്. താങ്കൾക്കും അത് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കെ എം മാണിയുടെ പാർട്ടിയിലെ വൈസ് ചെയർമാനാണ് താങ്കൾ. അതോ ഞാനും മാണി സാറുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, പരസ്പരം സഹകരിച്ചു പോവുക. മാണി സാറിനെ വേദനിപ്പിക്കാൻ ഞാനില്ല, എൻ്റെ പൊതുപ്രവർത്തനത്തിൽ പാര വെക്കാൻ പുള്ളിയുമില്ല. ഇതാണ് ഞങ്ങളുടെ എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റും കൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ഞാനില്ല. പിന്നില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാണി സാർ എന്നോട് വളരെ സ്നേഹത്തിലാണ്, അവരുമാണ്. അങ്ങനെ വേദനിപ്പിക്കും ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ജനങ്ങളുടെ മുമ്പിൽ വെച്ച തെളിവുകൾ എല്ലാം പാലാഴി ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാണി സാറിനെ വേദനിപ്പിക്കുന്ന ഒന്നിനും ഇല്ല. ആദ്യം പി ജെ ജോസഫിനൊപ്പം കെ എം മാണിക്കെതിരെ, പിന്നീട് പി ജെയെ തള്ളിപ്പറയുന്നു, കെ എം മാണിയുടെ പാർട്ടിയിൽ ചേരുന്നു, വി എസ് അച്യുതാനന്ദനെ വാനോളം പുകഴ്ത്തുന്നു, ഉമ്മൻചാണ്ടിക്കെതിരെ നിലപാടെടുക്കുന്നു. ഇപ്പോൾ വി എസിൻ്റെ ഏറ്റവും വലിയ ശത്രു താങ്കളാണ്, ഉമ്മൻചാണ്ടിയാണ് താങ്കളുടെ ഏറ്റവും വലിയ നേതാവ്. എന്തൊരു വൈരുദ്ധ്യമാണ് പി സിയുടെ. അതായത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റതാണ്. മാധ്യമ സുഹൃത്തുക്കൾ ചെറുപ്പക്കാർ വസ്തുതാപരമായി പ്രശ്നങ്ങളെ പഠിക്കുന്നില്ല എന്നാണ് കാരണം. ഞാൻ വി എസിനെതിരല്ല, മനസ്സിലെ? വി എസ് ഉയർത്തുന്ന മുദ്രാവാക്യം എന്ത്? പി ജെ ജോസ് ഉയർത്തുന്ന മുദ്രാവാക്യം എന്ത്? മാണി സാഹർ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സമീപനം. അതല്ലാതെ വ്യക്തി കേന്ദ്രീകൃതമല്ല. മണ്ഡല പുനർനിർണയമാണ് നിങ്ങളെ അടുപ്പിച്ചതെന്ന് ഞാൻ സംശയിക്കുന്നു. പാലാ മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പോയി. താങ്കളുടെ മണ്ഡലമായ പൂഞ്ഞാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കഷ്ണമാണ് പാലായിലേക്ക് എത്തിയത്. മാണി സാറിന് താങ്കളില്ലാതെ അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ പറ്റുമായിരുന്നില്ല. താങ്കൾക്കാണെങ്കിൽ യു ഡി എഫിലേക്ക് വരേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതല്ലേ നിങ്ങളെ ഒന്നിച്ചത്? കേട്ടോ, തെറ്റിദ്ധാരണ ഇതൊക്കെ. ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഈ മാണി സാറോട് യോജിച്ചു പോകണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ് ഉമ്മൻചാണ്ടി, അദ്ദേഹം പറഞ്ഞുകൊണ്ട് കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല വളരെ നിർബന്ധിച്ച ഒരാളാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പി പി തങ്കൻചേട്ടൻ ഇവിടെ കൺവീനറല്ലേ, അദ്ദേഹം, ഇവർ നാലും കൂടെ എന്നോട് പറഞ്ഞു മാണി സാറോട് യോജിച്ചു പോകണം, യോജിച്ചു പോകണം, യോജിച്ചു പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തുറന്ന് ചോദിച്ചു, അവരൊക്കെ ജീവിച്ചിരിപ്പില്ല ചോദിക്കാവുള്ളൂ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ പാർട്ടിയെ ഞാനൊന്ന് ആലോചിക്കട്ടെ. കമ്മിറ്റി പറഞ്ഞു നമുക്ക് യോജിക്കാൻ തെറ്റില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാണി സാറ് വിളിച്ചു, അദ്ദേഹത്തെ കണ്ടു, 5 മിനിറ്റ് കൊണ്ടായി ചോദിച്ചു, അല്ല നീണ്ട ചർച്ച ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു, വഞ്ചിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇതുവരെ വഞ്ചിച്ചിട്ടില്ല? ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. സംശയമുണ്ടോ? എനിക്കങ്ങനെ സംശയമില്ല. കേരള കോൺഗ്രസ്സുകളുടെ ചരിത്രത്തിലെ പിളർപ്പ് എപ്പോഴും ഉണ്ടാകുന്നതാണ്. കുറച്ച് കാലമായിട്ട് കേരള കോൺഗ്രസ്സിനകത്ത് കാര്യമായി ഒന്നും സംഭവിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇപ്പോൾ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേക്കാം. ഞാൻ കാരണം കേരള കോൺഗ്രസ്സിന് ഒരു പിളർപ്പുണ്ടാവാൻ അനുവദിക്കില്ല. വേറെ ആരെങ്കിലും കാരണം പിളർപ്പിൻ്റെ സാഹചര്യം ഉണ്ടോ? അങ്ങനെ ചില കഥകളുണ്ട്. എൻ്റെ കൂടെ ചോദിക്കരുത്, കാരണം പറയാം. ഈ കേരള കോൺഗ്രസ് ആയതുകൊണ്ട് ഉണ്ടാകുകയല്ലെന്നും പറയാൻ പറ്റില്ല. കേരള രാഷ്ട്രീയത്തിലും യു ഡി എഫിലും എപ്പോഴും കേരള കോൺഗ്രസിന് ഒരു സഹനടൻ്റെ റോളേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഈ അടുത്ത കാലത്ത് കേരള കോൺഗ്രസ്സിന് ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാനും ഒരു പക്ഷേ മന്ത്രിസഭ രൂപീകരിക്കാനും ഒക്കെയുള്ള സാധ്യത താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത്. കെ എം മാണി സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വന്നിരുന്നു, പുറത്തു നിന്ന് ആളുകൾ പിന്തുണയ്ക്കുന്നു, അങ്ങനെ എന്തെങ്കിലും സാധ്യത? ഒരു 1% പോലും സാധ്യതയില്ലാത്ത ഒരു കാര്യം പറയുന്നത്. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ ചിലപ്പോൾ ഉടനെ വരാം, അല്ലെങ്കിൽ സമയമാകുമ്പോൾ വരാം. ഇടുക്കി സീറ്റിൽ ഫ്രാൻസ് ജോർജ് മത്സരിച്ചിരുന്നു, അവിടെ തോറ്റു. വീണ്ടും പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ ഇടുക്കി സീറ്റിന് വേണ്ടി നിങ്ങളുടെ പാർട്ടി ആവശ്യം ഉന്നയിക്കുമോ ഫ്രാൻസ് ജോർജ്? അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അവിടെ ജയിച്ചോ പിന്നെ എന്തോ ചെയ്യണം? തോറ്റവൻ സീറ്റ് വേണമെന്ന് പറയാം, അപ്പോൾ ജയിച്ചവനെ എന്ത് ചെയ്യണം? ജയിച്ചവനെ എന്ത് ചെയ്യും? അപ്പോൾ ഇടുക്കി സീറ്റിന് വേണ്ടി നിങ്ങൾ വാശി പിടിക്കില്ല? എൻ്റെ ചോദ്യം ഉത്തരം ഇങ്ങോട്ട് പറയും, എല്ലാ ചോദ്യം ഉത്തരം മാത്രം ഞാൻ പറഞ്ഞു, ഉത്തരം ഇങ്ങോട്ടൊന്ന് പറഞ്ഞു, അവിടെ ജയിച്ചവനെ എന്ത് ചെയ്യണം? മറ്റൊരു പാർട്ടിക്ക് വേണ്ടി ഇത്ര കാര്യമായിട്ട് വേറൊരു പാർട്ടിയിലെ നേതാവ് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടുണ്ട്. ഒരു യു ഡി എഫ് എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടാണ് ഐക്യജനാധിപത്യമെന്ന്. ഭാഷ പ്രയോഗിക്കുന്നതിലുള്ള മാന്യതയെക്കുറിച്ചാണ് വി എസ് സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു. താങ്കൾ തന്നെ കെ എസ് ഇ ബി യുടെ ഓഫീസിൽ പോയി ബഹളം വെച്ചത് ഇൻ്റർനെറ്റിൽ ഇപ്പോഴും ഉണ്ട്. അവനെ പിന്നെ ഞാൻ പിന്നെ പുണ്യാളണമെന്ന് ഈശോ മിശിഹായ്ക്ക് സുതാരിക്കട്ടെന്ന് പറഞ്ഞു. ഇനി സൗകര്യമില്ല.